കൈപ്പമംഗലം മൂന്നുപിടികയിൽ ജ്വല്ലറിയുടെ ചുമർ കുത്തി തുറന്ന മോഷണശ്രമം. മൂന്നുപിടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന പൊന്നറ ജ്വല്ലറിയിലാണ് മോഷണശ്രമം നടന്നത്. ഇന്ന് രാവിലെ 9:30 കടയുടമ ജ്വല്ലറി തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്ന വിവരം അറിയുന്നത്. ജ്വല്ലറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ ചുമർ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. 1.5 അടി വ്യാസത്തിൽ ദ്വാരമുണ്ടാക്കി ലോക്കർ ഇരിക്കുന്ന മുറിയിലേക്ക് മോഷ്ടാവ് കടന്നെങ്കിലും ലോക്കർ പൊളിക്കാൻ കഴിയാത്തതിനാൽ സ്വർണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സമാന്തരമായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ കയറിയാകാം മോഷ്ടാവ് ജ്വല്ലറിയുടെ പുറകുവശത്ത് എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിസരത്തെ CCTV കൾ നിരീക്ഷിച്ച് അന്വേഷണം നടത്തിവരികയാണ്. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കും. ഇവിടുത്തെ സ്റ്റാഫുകളും പാർട്ട്നേഴ്സും തുറന്നപ്പോൾ അസാധാരണമായുള്ള ഒരു സംഭവമാണ് കടയുടെ ഉള്ളിൽ കണ്ടത്. അപ്പോൾ അവർക്ക് സംശയം തോന്നി. അതുകൊണ്ട് തന്നെ ഉടനടി പോലീസിനെ അറിയിക്കുകയും വേണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തു. പോലീസ് വന്ന് മറ്റു പരിശോധനകളൊക്കെ നടത്തിയപ്പോൾ നമ്മുടെ ലോക്കർ തുറക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല നമ്മുടെ ആഭരണങ്ങളോ സ്വർണമോ പണമോ ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബിൽഡിങ്ങിൻ്റെ പിന്നിൽ നിന്നും ചെമര് തുരന്നാണ് അകത്ത് ഇത് കയറിയിട്ടുള്ളത്. ബിൽഡിംഗ് കുറച്ച് പഴയ ബിൽഡിങ്ങാണ്. അതിനെ വേണ്ട രൂപത്തിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രദേശത്ത് കുറവുമാണ്. ഏതായിരുന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു.